നമസ്കാരം. പാരിപ്പള്ളിയിൽ ലോക്ക്ഡൌൺ ലംഘിച്ചെത്തിയ കാർ പോലീസ് പിടിച്ചെടുത്ത സംഭവം. ഒരു കിലോ പഴം വാങ്ങാനാണ് താൻ പുറത്തിറങ്ങിയതെന്ന് കാറിലുണ്ടായിരുന്ന പയ്യൻ പറഞ്ഞുവെങ്കിലും പോലീസ് വഴങ്ങാതെ യുവാവിൽ നിന്ന് പോലീസ് കാർ പിടിച്ചടക്കുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. വലിയ വൈറലാകുന്ന സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യത്തിൽ ഇരുവരും ഇപ്പോൾ ഒരുമിച്ച് ഒരു ലൈവ് ഇട്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതെങ്ങനെയാണ്? നമസ്കാരം, എൻ്റെ പേര് അനന്ത പത്മനാഭൻ. ഇന്നലെ മുതൽ എൻ്റെ ഒരു വീഡിയോ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ടിക്ടോക്കിലും മൊത്തം വൈറലായി നിൽക്കുകയാണ്. കാരണം ഇന്നലെ ഞാനൊരു കാറിൽ വെച്ച് തന്നെ ഇന്നലെ പോലീസ് തടഞ്ഞു എന്നായിരുന്നു ഒരു വാർത്തയായിരുന്നു. ഇന്നലെ തക്കതായ ഒരു കാരണമില്ലാതായിരുന്നു ഞാൻ റോഡിലേക്ക് വാഹനവുമായി ഇറങ്ങിയത്. സോ എന്നെ ഇന്നലെ പിടിച്ച CI സാർ ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാനായിട്ടാണ് കൂടി ഞാൻ ഈ ലൈവിൽ ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ, ഞാൻ മാത്രമല്ല എൻ്റെ പ്രായമുള്ളവരായാലും മുതിർന്നവരായാലും ആരായാലും നമ്മുടെ മനുഷ്യന്മാരാരായാലും ശരി, ഗവൺമെൻറ് നിർദ്ദേശവും പോലീസ് പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പാലിക്കുക. ഇനി എൻ്റെ കൂടെ CI സാർ ഉണ്ട്. CI സാറിൻ്റെ അടുത്ത് നമുക്ക് ശരി. ഇന്നലെ വൈറലായൊരു വീഡിയോ, അത് ഈ ലോക്ക്ഡൗൺ ദിവസം മതിയായ തക്കതായ കാരണമില്ലാതെ സിറ്റിയിൽ വന്നതിൻ്റെ പേരിൽ മാത്രമാണ് അനന്തിനെതിരെ നടപടി സ്വീകരിച്ചത്. നടപടിക്ക് ശേഷം, കൃത്യമായ നടപടിക്രമങ്ങൾക്ക് ശേഷം അനന്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തിന് മുമ്പിൽ കൃത്യമായിട്ട് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനും അനന്തും ഇപ്പോൾ ഒരുമിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അനന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ കൊറോണ വൈറസ് വ്യാപനം തടയാൻ വേണ്ടി യുവാക്കളെല്ലാം അനന്ത് പറയുന്നതുപോലെ, ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നതുപോലെ എല്ലാവരും ഈ ലോക്ക്ഡൗൺ കാലയളവിൽ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അവരവരുടെ വീടുകളിൽ തന്നെ കഴിയണമെന്നും അനാവശ്യ കാര്യങ്ങൾക്ക് വാഹനങ്ങളും മറ്റുമായിട്ട് പുറത്തേക്ക് ഇറങ്ങരുതെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പോലീസ് പരിശോധനയ്ക്കിടെയാണ് യുവാവ് കാറുമായി പാരിപ്പള്ളി CIയുടെ മുന്നിൽ പെട്ടത്. എവിടെ പോകുന്നുവെന്ന ചോദ്യത്തിന് പഴം വാങ്ങാൻ പോകുന്നുവെന്നായിരുന്നു യുവാവിൻ്റെ മറുപടി. എത്ര കിലോ പഴം വേണമെന്നായിരുന്നു പിന്നീട് പോലീസ് ചോദിച്ചത്. എത്ര കിലോ പഴം വേണമെന്ന് അറിയിച്ചാൽ വാങ്ങി വീട്ടിലെത്തിക്കാമെന്ന് CI പറയുകയായിരുന്നു. എന്നാൽ മരുന്നും വാങ്ങാനുണ്ട് എന്നായിരുന്നു പിന്നീടും യുവാവ് പറയുന്നത്. ഞാൻ പാരിപ്പള്ളി CIയാണ്, എൻ്റെ മൊബൈൽ നമ്പർ തരാം, മരുന്നും പഴവും വാങ്ങണമെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി, അതിന് വണ്ടിയും കൊണ്ടിറങ്ങേണ്ട എന്ന് CI യുവാവിനോട് പറഞ്ഞു. കാറിൽ നിന്ന് ഇറങ്ങാൻ യുവാവിനോട് ആവശ്യപ്പെട്ടു. ആദ്യം അയാൾ ഇറങ്ങാൻ തയ്യാറായില്ല. ഒടുവിൽ അല്പം ബലപ്രയോഗത്തിലൂടെ യുവാവിനെ കാറിൽ നിന്ന് പുറത്തിറക്കുകയായിരുന്നു പോലീസ്. പിന്നീട് പോലീസ് വാഹനത്തിൽ കയറ്റി. അതിനിടെ കാർ തൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് എന്നും ഇനി ആവർത്തിക്കില്ല എന്നും യുവാവ് കരഞ്ഞപേക്ഷിക്കുന്നതായും വീഡിയോയിൽ കാണാം. പോലീസ് വാഹനത്തിലിരുന്ന് കരയുന്ന യുവാവിനോട് തന്നെ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്നതല്ല, തനിക്ക് എന്തിനെയാണ് ഇത്ര പേടി, നിയമവ്യവസ്ഥയെ പേടിയുണ്ടെങ്കിൽ നീ ഇന്നിറങ്ങുമായിരുന്നു എന്നും CI വീഡിയോയിൽ ചോദിക്കുന്നതായി കാണാം. അതേസമയം യുവാവിൻ്റെ നടപടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനങ്ങളും ഉയരുകയാണ്. എന്നാൽ പോലീസിൻ്റെ നടപടി അല്പം അതിര് കടന്നില്ലേ എന്നും ചോദിക്കുന്നവരും കുറവല്ല. ലോക്ക്ഡൌൺ ലംഘിച്ച് നിസ്സാര ആവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുന്നവർ ഏറെയുണ്ട് എങ്കിലും അവശ്യ സാധനങ്ങൾ വാങ്ങാനും മറ്റുമായി പുറത്തിറങ്ങുന്നവരെ പോലീസ് പലയിടങ്ങളിലും മർദ്ദിക്കുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതിനും ആക്ഷേപം ഉയരുന്നതിനിടെയാണ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയായി മാറിയത്. അതിനിടയിൽ ഇരുവരും ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.